കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ടാങ്കർ ലോറികളിൽ ജലവിതരണം തുടങ്ങിയിട്ടും ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് അവസാനമില്ല. റോഡ് വക്കുകളിൽ കാലിപാത്രവും നിരത്തി വെച്ച് മണിക്കൂറുകൾ കാത്തുനിന്നാണ് കുടിവെള്ളം ഇവർ ശേഖരിക്കുന്നത്. കുടിനീരിനായി നെട്ടോട്ടമോടുകയാണ് കൊച്ചിക്കാർ. എന്നാൽ ഇവിടുത്തെ കുടുംബങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ചേച്ചി, ഇവിടുത്തെ ഈ വീട്ടിലെ കുടിവെള്ളത്തിന്റെ പ്രശ്നമൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് വെള്ളമില്ല. ഒരു മാസമല്ല, ഞങ്ങൾക്ക് അതിൽ കൂടുതൽ ദിവസമായി വെള്ളം വരാണ്ടായിട്ട്. ഇപ്പൊ ഒട്ടും വെള്ളം കിട്ടണില്ല. പിന്നെ ടാങ്ക് ലോറിക്ക് വന്ന വെള്ളമാണെങ്കിൽ ഞങ്ങൾക്ക് വന്ന് നിന്ന് പിടിക്കാനൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, കുഞ്ഞു കൊച്ചുങ്ങളുണ്ട്, പറ്റണില്ല. അപ്പൊ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഈ ചേറുവെള്ളം വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴുകാൻ പിടിക്കുകയൊക്കെ ചെയ്യണം, കൊച്ചുങ്ങളുടെ തുണി തിരുമണതൊക്കെ. ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ പറ്റുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. ടാങ്കിൽ കൊണ്ടുവന്ന വെള്ളം ഇവിടെ തികയുന്നുണ്ടോ? വെള്ളം ഒരു പരിധി വരെ രണ്ട് ബക്കറ്റ് എന്നുള്ള വെള്ളം ആശ്വാസകരമായിട്ട് പോകണുള്ളൂ. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു നിവൃത്തിയില്ല. ഈ മരട് നഗരസഭ മൊത്തം ജനങ്ങളെ പറ്റിക്കണേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു എം എൽ എ ഉണ്ട്, എം പി ഉണ്ട്, മന്ത്രിയുണ്ട്. ഇവർ മൂന്ന് പേര് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളത്. അതുപോലെ തന്നെ ഈ പഴയ പമ്പൊക്കെ മാറ്റിയിട്ട് പുതിയ പമ്പ് മേടിച്ചാൽ പോരെ? ഇതൊക്കെ നന്നാക്കണേ എന്തിനാണ്? പുതിയ പമ്പ് മേടിക്കാനുള്ള കാശുണ്ടല്ല. പിണറായി വിജയൻ സാറിന് കാറ് മേടിക്കാനുള്ള കാശുണ്ട്. ഇവർ നമ്മൾ പത്രങ്ങളിലൊക്കെ കാണണില്ല, 40 കാറ് മേടിക്കണം അകമ്പടി പോകാനായിട്ട്. എന്തോരം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യണത്! ജനങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യണ്ട. ഇതൊക്കെ ഈ സാമ്പത്തിക ഫണ്ട് എടുത്തിട്ട് ഈ ഒരു മൂന്ന് പമ്പ് മേടിക്കാൻ എത്ര ലക്ഷം രൂപ വരും? ഒന്നര മാസത്തോളം കാലമായി. ഇന്നും അരി വറുത്ത് പൊടിച്ചൊക്കെ ഇപ്പൊ തിന്നണം ഒരു സാധനത്തിനും. കാരണം ഇവിടെ നമ്മള് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. വാട്ടർ അതോറിറ്റി 3-4 പ്രാവശ്യം വിളിച്ച് ഞാൻ ഇവിടുന്ന്, അവർ ഫോൺ എടുക്കുന്നില്ല, ആരും എടുക്കുന്നില്ല. പിന്നെ ആരോട് പറയാനാണ്? ടാങ്കറിൽ കിട്ടുന്ന വെള്ളം നമുക്ക് ഉപയോഗിച്ച തികയോ? തികയില്ല, തികയില്ല. അതുകൊണ്ട് ഞങ്ങള് കഷ്ടിച്ച് ജീവിക്കണേ. ഇവിടെ വെള്ളം കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളെ തന്നെയായി. വെച്ച് കഴിഞ്ഞാൽ എങ്ങും വെള്ളം ഇല്ല. പിന്നെ എല്ലാവരും ടാങ്കർ വരുമ്പോ പോയിട്ട് വെള്ളം എടുക്കുക ചെയ്യണേ. പിന്നെ കിണറുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണു. കിണറിലെ വെള്ളം നല്ലതാണോ? ഇല്ല, കലങ്ങിയ വെള്ളമാണ്. അതുകൊണ്ട് പാത്രം കഴുകല്, തുണി ഇരുമ്പല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിയും. അമ്മേ, കുടിവെള്ളം എങ്ങനെ ഉണ്ടോ? ഇല്ല, കുടിവെള്ളം ഇല്ല ഞങ്ങക്ക്. ഒരു മാസമേ വെള്ളം വന്നിട്ട്. ചാമ്പുവയ്പൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ഫലവുമില്ല. ചാമ്പി ചാമ്പി കൈയിൻ്റെ കുഴ തെറ്റുക മാത്രം. ഇവിടുത്തെ ഓരോ വീടുകൾ കയറിയിറങ്ങിയാലും ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് നമുക്ക് കേൾക്കാനാകുക. വെള്ളം ഇവിടെ കിട്ടാനില്ല. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്.